ഹരിശ്രീ യശോവിനൊരു വീട് വെച്ചിരുന്നു. നാലഞ്ച് വർഷം മുമ്പാണ് ആ വീട്ടിൽ കുറച്ച് ടൈൽസ് ഇട്ടിരുന്നു. നമ്മളെല്ലാവരും ചെയ്യുന്നതാണല്ലോ, ടൈൽസാണല്ലോ ഇടുന്നത്. അന്ന് അദ്ദേഹത്തിനൊരു പണി കിട്ടി. ഒരു വർഷം ടൈലിട്ട് ഒരു വർഷത്തിനുള്ള പണി കിട്ടി. പിന്നീട് അദ്ദേഹം കേസും പൂക്കാരൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങൾ. അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വിധി കിട്ടിയിട്ടുണ്ട്, എന്നാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇപ്പം ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും 9 മക്കളാണ്. ആ 9 മക്കളും അച്ഛനും അമ്മയും ഒരു 2 മുറിയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി അച്ഛൻ പറയും എല്ലാവരും വീട് വെക്കണം, ചെറിയ വീടാണെങ്കിൽ വെക്കണം എന്ന് പറഞ്ഞാൽ. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അതാണ് ആദ്യം കൊണ്ടുവന്നത് ആ വീട്ടിൽ നിന്ന്. ഇവിടെ വീട് വെച്ചിട്ട് അമ്മയുടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അപ്പോൾ സുഖമില്ലാതായിപ്പോയി. ഇവിടെ വന്ന് കുറേ ഞാൻ ഫ്ലാറ്റിൽ താമസിച്ചത്, ഫ്ലാറ്റിൽ താമസിച്ചത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചത്. ഇതൊരു ഏകദേശം ഒരു 10 സെൻറ് സ്ഥലമുണ്ട്. ഇവിടെ ഒരു വീട് വെക്കാൻ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഇത് അടുത്ത അമ്പലം വേണം, നമുക്ക് വൈഫിന് അമ്പലം വേണം. അപ്പോൾ അതൊക്കെ ഇവിടെ അമ്പലം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വീട് വെച്ചത്. വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചെറുതാണ്, എന്നാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ വീട് വെച്ചു. അപ്പോൾ മക്കൾക്കൊക്കെ വലിയ നിർബന്ധമായിരുന്നു നമ്മളെ കല്യാണം. നമുക്ക് വീട് വെച്ചതിന് ശേഷം കല്യാണം നടന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ആ കല്യാണം നടക്കുന്നത് വരെ വീടിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ അടുത്ത വീട്ടിലാണ് കുര്യൻസ് എന്ന് പറഞ്ഞൊരു വീട്. അവരുടെ സ്ഥലമാണ്, ഇതൊക്കെ ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന വീടാണ്. അപ്പോൾ ഷൂട്ടിങ്ങിന് വരാൻ നേരത്ത് എല്ലാവരും ഇവിടെ വരും. പിന്നെ ഞാനിവിടെ ഇല്ലയെന്ന് പറയും. പക്ഷേ ഈ ടൈലൊക്കെ പൊങ്ങിയതിന് ശേഷം ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ ഇല്ല എന്ന് പറയും. കാരണം അവരെ കാണിക്കണ്ടല്ലോ. അവരുടെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി, ഇത്രയും ഒരുപാട് സ്വപ്നം കണ്ട് ഫ്ലാറ്റ് ലൈഫിൽ നിന്ന് മാറി വീട്ടിലോട്ട് വന്നതാണ്. അപ്പം ഒരു പ്രതീക്ഷ ഒരുപാടുണ്ടായിരുന്നു. അവസാനം ഇപ്പം സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ടൈലിൻ്റെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം വീടിൻ്റെ അവസ്ഥയാണ്. സൗണ്ട് എന്താണ്? സൗണ്ട് എന്ന് പറഞ്ഞത് ഇത് കണ്ടില്ലേ, ഈ സൗണ്ട്. ഇതിപ്പോൾ ഈ വീട് കംപ്ലീറ്റ് ഇങ്ങനെ ശബ്ദമാണ്, കാരണം കൈ കളകി കിടന്നിട്ട് എല്ലാം പൊട്ടിപ്പോകും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ രാത്രി കള്ളം കയറി നമുക്ക് അറിയാൻ പറ്റും ഈ ശബ്ദമുള്ളതുകൊണ്ട്. ഫുൾ പൊട്ടിപ്പോയി, ഫുള്ളെല്ലാം പൊങ്ങിപ്പോന്നു. ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ 6 വർഷത്തിന് ശേഷം നമ്മൾ കേസ് കൊടുത്തത്. പക്ഷേ ഇട്ട് ആ വർഷം തന്നെയാണ് ഇതൊക്കെ സംഭവങ്ങൾ തുടങ്ങിയത്. വലിയ ബുദ്ധിമുട്ടാണ്, കാരണം നമുക്കൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടി 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 ഇങ്ങോട്ട് വന്നാൽ അറിയാൻ പറ്റും. വരും ഞാൻ പറയാം, ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് ഇതൊരു ഭീകരാവസ്ഥ നമുക്ക് ബോധ്യമാകുന്നത്. അതെ അതെ അതെ, ഇത് വല്ലാത്ത അവസ്ഥയാണ്. ടൈല് ഇട്ടോടത്ത് ചെരിപ്പിടാൻ മേല, ചിരിപ്പിട്ട കാലം പിന്നെ അടിച്ച് വൃത്തിയാക്കണമെന്നുണ്ട് ബുദ്ധി. നമ്മളെ സാധാരണ നമ്മുടെ വീടൊക്കെ 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ അടിക്കാറുണ്ട്. അടിച്ചു ഒന്ന് ഉടക്കി അടിക്കുകയൊക്കെ ചെയ്യണം, അതൊന്നും പറ്റില്ല. ഇത് ഈ വിടലിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ അടിക്കാനാണ്? ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. പിള്ളേരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യും, മുട്ട നീന്തുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചെരുപ്പില്ലാതെയൊക്കെ മനുഷ്യനെല്ലാം ഇടയ്ക്ക് നടക്കുമല്ലോ. ഈ ടൈല് കൊണ്ടുണ്ടാകുന്ന മുറിവ് ഭയങ്കര ഡേഞ്ചറാണ്, പഴുക്കാൻ വരെ സാധ്യതയുണ്ട്. ഡയബറ്റിക് പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. തന്നെ ആ സമയത്ത് തന്നെ എൻ്റെ മേളിലുള്ള ഒരു ബാത്റൂമിൻ്റെ വോൾ ടൈല് ചെറിയ പ്രശ്നമായിട്ട് ഞാനത് ഇതിട്ട ആളെ വിളിച്ച് കാണിച്ചു കൊടുത്തു. സ്മോക്ക് പോലെ ആ ടൈലല്ല. അപ്പോൾ അദ്ദേഹം വന്നത് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ശരിയാക്കി തരാമെന്ന് മുന്നേ. എന്തോ ലിക്വിഡ് ഇട്ടിട്ട് അത് തുടച്ച് അതപ്പോൾ ശരിയായി. കുറച്ച് ഞാൾ പോയി കുറച്ച് വീണ്ടും അതുപോലെ സ്മോക്ക് പോലെ പാട് വന്നു. അപ്പോൾ ഞാൻ ഇത്തിരി പെർഫെക്ഷൻ്റെ ആളായതുകൊണ്ട് വീണ്ടും ഞാൻ വിളിച്ചു, പിന്നെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് തിരക്കായതുകൊണ്ട് വിളിക്കും ഇടയ്ക്ക്, വരാറില്ല. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. ആ വർഷം തന്നെ ഞാൻ വീണ്ടും ആദ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് ശരിയാക്കി തന്നുകൂടി എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഈ ടൈല് കടക്കാരോടും പറഞ്ഞു, ആ ടൈല് വാങ്ങിച്ച കടക്കാർ അവർ വഴിയാണ് നമുക്ക് ഈ ടൈൽ ഇടുന്ന ആളെ തന്നത്. അവരോടും ചെന്ന് പറഞ്ഞു. അപ്പോൾ പറയാം കുഴപ്പമൊന്നുമില്ല, ശരിയാക്കി തരും, കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. വീണ്ടും ഇതിനെ വഴി വെച്ച് കാണുമ്പോഴൊക്കെ ഞാൻ ഒന്ന് ശരിയാക്കി തന്നോട്ടാന്ന് പറയും. അങ്ങനെ കുറച്ച് നാളെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാത്രി വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം. എല്ലാവരും പേടിച്ചു ഉണന്നു. നേരെ മേളിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മേളിലെ ഫ്ലോറിൽ ഒരു ടൈല് ഗ്രൗണ്ട് ഫ്ലോറിൽ ടൈല് ഇങ്ങനെ ഗ്രൗണ്ടിൽ പൊട്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. നമുക്ക് ആകെ വിഷമമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ടാളെ വിളിച്ച് പറഞ്ഞു ടൈല് പൊങ്ങി നിൽപ്പുണ്ട്, ഒന്ന് ശരിയാക്കി തരണം, ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. വന്നില്ല അയാൾ. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിന് പോകണമെങ്കിൽ ഇടയ്ക്ക് വിളിച്ച് പറയും, ഒക്കെ കാണുമ്പോൾ പറയും, വീണ്ടും ടൈല് കടക്കാരനോട് പോയി പറയും. അപ്പോൾ ഒരു കുഴപ്പമില്ല, ശരിയാക്കാൻ പറ്റും, അത് മാറ്റി തരും, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ, കുറേ എനിക്കൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇയാൾ വന്നത്. അപ്പോഴേക്കും വേറെ ടൈലുകൾ പോകാൻ തുടങ്ങി. അപ്പോൾ വിളി ഇങ്ങനെ പോകുന്നുണ്ട്, കാണുമ്പോൾ പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരാളായിട്ട് വന്നു, ഒരു പയ്യനായിട്ട് വന്നു. എവിടെയാണ് കുഴപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേലിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഇഷ്യൂ ആണത്, ഒന്ന് ബാത്റൂമിൻ്റെ അത് കഴിഞ്ഞത്. അപ്പോൾ 2-3 ടൈലുകൾ പൊങ്ങി തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാക്കാം, ശരിയാക്കാൻ തുടങ്ങി. അത് ശരിയാക്കിക്കോന്ന് തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ലേബർ ചാർജും തരണം, മെറ്റീരിയലും തന്നെ. ഞാൻ പറഞ്ഞു അതൊക്കെ തന്നതല്ലേ, അത് തന്നിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്, അല്ല അതിലേ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ എനിക്ക് വിഷമമായി, കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് സ്വപ്നം പോകും. ഹരിശ്രീ യശോവിന് നല്ല ക്ഷമയുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ നേരത്തെ ഇപ്പം താമസിക്കുന്ന ഫ്ലാറ്റാണ്, നേരത്തെ വീട്ടിൽ താമസിക്കുന്ന ടൈലിട്ടപ്പം 2013 സമയങ്ങളിലാണ് തോന്നുന്നു. ആ സമയത്ത് ടൈലിട്ടപ്പം ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വന്നത് ഒരു പരിധിവരെയൊക്കെ ശരിയാക്കുന്നത്, പക്ഷേ ഒരു പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല. പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇളക്കവും സൗണ്ടും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ പിന്നീട് വന്ന് ഫില്ല് ചെയ്തൊക്കെ ഇതിൻ്റെ പുറകെ നടക്കാൻ വരാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ
വിട്ട് ഇത്രയും പ്രശ്നം ഇങ്ങനെ പൊട്ടിപ്പോകുന്നില്ല, ഗ്യാപ്പ് വന്നിട്ട് കണ്ടമാനം സൗണ്ട് പുത്തനായിട്ട് നമ്മൾ പരക്കനായിട്ട് ചെയ്ത് കഴിയുമ്പം ഈ സൗണ്ട് നടക്കും കിടക്കിടക്ക്. അപ്പം നമ്മൾ എവിടെ ടൈട്ടാലും ഒരു 10 വർഷം കഴിയും സൗണ്ട് കുറച്ച് ഗ്യാപ്പ് വരും, അത് നമ്മൾ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഗ്രൗട്ട് ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത് മാറ്റിയെടുക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഇഷ്യൂ ഉണ്ടാവുകയും നമ്മളത് പറഞ്ഞവരോട് പറഞ്ഞവർ വന്ന് നോക്കുകയൊക്കെ ചെയ്ത് ലേബർ ചാർജൊക്കെ നമ്മൾ കൊടുത്തിരുന്ന ഒരു ദിവസത്തെ പണിക്ക് ഒരു കൊടുത്ത് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് നേരെയാക്കിയിരുന്നാലും പലയിടത്തൊക്കെ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അവിടുന്ന് 3 ഫ്ലാറ്റിലോട്ട് മാറി വേറെ കാര്യം. ഇവിടെ ഹരിശ്രീ യേശവും മാലിന്യരുടെ ഭാഷയോട് സംസാരിച്ചിട്ട് പോലും അവർ വഴങ്ങുന്നില്ല. പിന്നീട് പുള്ളി കോടതിയിൽ പോകേണ്ട വന്ന്, എന്നാൽ പുള്ളിയെ പോലുള്ള ആൾക്കാരെന്നൊക്കെ ഒന്നാമത് കോടതിയിൽ പോയി ഇരിക്കുമ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാം പുള്ളി അറിയാലോ, പുള്ളി നിന്ന് 30-40 ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെ ഇപ്പോഴും ചെറിയ ഇടയ്ക്കിടയ്ക്കൊക്കെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും ആ പണ്ടതത്രയും ചെയ്യുന്നില്ല. പുള്ളി അറിയത്തില്ല, ആരുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ അവരെയൊക്കെ. കൊച്ചിനെ ഇപ്പോൾ ഹരിശ്രീ അശോകൻ സലീം കുമാർ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവരെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കാണുമ്പോൾ വന്ന് ചോദിക്കും, അവിടെ കോടതി വന്നിരിക്കുമ്പോൾ അവിടെ എത്ര പേരുടെ മറുപടി പറയണ്ടേ, ഇതെന്നാ ഇവിടെ, ഇതെന്നാ ഇവിടെ, എല്ലാം ആയോ, കേസ് എല്ലാം ആയോ, ഇങ്ങനെ വന്ന് ചോദിക്കുകയും ചെയ്യുമല്ലോ. സിറ്റിന്ന് വിളിക്കുമല്ലോ ചെല്ലണ്ടേ. അങ്ങനെ ഞാൻ 2018 ഞാൻ കേസ് കൊടുത്തു. അപ്പോഴും ഇങ്ങനെ പൊട്ടൽ കൂടി മേള് കമ്പിട്ട് ആദ്യം പൊട്ടി, പിന്നെ താഴെ പെട്ടാൻ തുടങ്ങി. അങ്ങനെ വീട് മൊത്തം കുഴപ്പമായി. പിന്നെ 2018 ഞാൻ കേസ് കൊടുത്തു. അപ്പോഴൊക്കെ ഇവർ വിളിച്ച് പറയുന്നുണ്ട്, ഈ കടക്കാരനോടും പറയും, ടൈലിട്ട ആളോടും പറയാറുണ്ട്, കണ്ട് പറയാറുണ്ട്, ചെന്ന് പറയാറുണ്ട്. അപ്പോഴൊന്നും ഇവർ റിമൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കേസ് കൊടുത്തു, 2018 ഞാൻ കേസ് കൊടുത്തു. ഈ സമയത്തൊക്കെ എൻ്റെ മോൾക്ക് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടി ഈ വീട്ടിൽ ഒന്നും ഓടി നടന്നിട്ടില്ല, ഒന്ന് മുട്ടയിൽ നീന്തിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു പരിപാടികൾ നമ്മൾ വീട്ടിൽ വെച്ച് നടത്താൻ പറ്റാത്ത അവസ്ഥയായി. ഒരു കഥ പറയാൻ പോലും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിരുന്ന കഥ പറഞ്ഞു, ഈ വീട്ടിൽ കയറ്റാറില്ല. അതുപോലെ പൊട്ടി. ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുന്നില്ല, കഥ പറയാൻ ആൾക്കാർ വന്ന, ഒരു ഗസ്റ്റ് വന്നാലും ഇരുത്താൻ പറ്റുന്നില്ല. അങ്ങനെ മൊത്തം പ്രശ്നമായി. അപ്പോഴൊക്കെ ഇവരെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ കേസ് കൊടുത്തു. കേസ് കുറേ കാലം, കുറച്ച് 6-2018 കൊട്ട കേസാണെങ്കിൽ അടുത്ത് എനിക്ക് വിധി വന്നു. അത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം അത് വിധിക്ക് കാത്തുന്ന എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. ഒരു സാധനം, ഒരുപാട് കേസുകൾ ഞാൻ അറിയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ. ഞാൻ കോടതി കയറ്റി തന്നെ കുറേ പ്രശ്നം ഞാൻ കോടതി പോയിരിക്കും. കേസ് കേൾക്കും, അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ നീട്ടി വെക്കും. പിന്നെ ഇത് വന്നല്ലോ, നമുക്ക് പ്രളയം വന്നു, കോവിഡ് വന്നു, ആ കലകളൊക്കെ, അതൊക്കെ കൊണ്ടാണ് നീണ്ടുപോയത്. അവസാനം നമുക്ക് കഴിഞ്ഞ ഇതിൽ വിധി വന്നു. അപ്പം ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി വിധി വന്നു. നല്ല കാര്യമാണ്, അതുപോലെ ആർക്കും അവസ്ഥ ഉണ്ടാകില്ല. ഇങ്ങനത്തെ പണി തരുന്നവർക്കുള്ളൊരു പാഠം. പക്ഷേ ഹരിശ്രീ അശോകൻ്റെ ഒരു സമയവും അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം, അദ്ദേഹത്തിനുണ്ടായ മാനഹാനി, ഇതിനൊക്കെ കൂട്ടി ഈ 17 ലക്ഷം ഒന്നുമല്ല. കാരണം അത്രയും ചെറിയ ടൈലിട്ട് വരുമ്പം നമുക്കറിയാം നല്ലൊരു എക്സ്പെൻസ് ആവും. അന്നത്തെ കാലത്ത് അത്യാവശ്യം ക്വാളിറ്റി ടൈലേ ഇടുന്നത്, എത്രയോ പ്രൊജക്ടുകൾ ഇതുമൂലം പുള്ളിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പം ഞാൻ പറഞ്ഞ 17 അല്ല, ഇവിടെ ഒരു 50 ലക്ഷം രൂപയിലും വേണം. നമ്മുടെ ഈ കിട്ടുന്ന ഈ എമൗണ്ട് കൊണ്ട് ഒന്നും ആകത്തില്ല. ഇങ്ങനെയുള്ള പണി കുറയണമെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുന്ന എമൗണ്ട് കൂട്ടണം. 17 ലക്ഷം അല്ല, ഈ സാധനത്തെ 50 ലക്ഷം കൊടുത്താൽ എനിക്ക് വന്ന് ഗൾഫിലൊക്കെ വല്ല എന്തെങ്കിലും ഇപ്പോൾ 1 CR കൊടുക്കേണ്ടി വരുമായിരുന്നു. വിദേശ രാജ്യങ്ങളോട്ട് പോകുമ്പോൾ എമൗണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു മര്യാദ, അയാൾക്കുണ്ടായ മാനനഷ്ടം, സമയനഷ്ടം, ആരോഗ്യപരമായ ഉണ്ടായ ബുദ്ധിമുട്ട്, ആ കൊച്ചുങ്ങളൊക്കെ വളർത്തുന്നതിന്, ഒരു കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളർത്തുമ്പോൾ ഈ കാല് പിച്ച വെച്ച് കിടക്കുന്ന സമയമാണ് മുറിയാൻ സാധ്യത. പ്രായമാരുണ്ട്, ഈ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. 5-6 വർഷം എടുത്ത് ഈ കേസ്, 2018, 19, 20, 21, 22, 24, 24 6 വർഷമായി. 6 വർഷം കൊണ്ട് അയാൾക്കുണ്ടായ നഷ്ടം അതാര് കൊടുക്കും? ഇവിടെ വന്നിട്ട് ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആണ്, അതായത് ടൈലിന്റെ പ്രശ്നം അല്ല, അത് ടൈലിട്ടവന്റെ പ്രശ്നമാണ്, ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇത് പണി അറിയാൻ പറ്റാത്ത, പണി പഠിക്കാൻ വരുന്നത് പലരുടെയും വീട്ടിലാണ്. ഇദ്ദേഹത്തെ പോലെ സെലിബ്രേറ്റ് ചെയ്യ ആളോട് വന്ന് ഇത് കാണിച്ചിട്ട് ഇത്ര 5-6 വർഷം വട്ടം കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ സാധാരണക്കാരായ മനുഷ്യന് എങ്ങനെയാണ്? അത് കൺസ്യൂമർ കോർട്ട് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. കൺസ്യൂമർ കോർട്ടിന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ട്. ശരിയാണ്, കൊറോണ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു, എന്നാൽ പോലും ഇത്ര ഡിലേ വരുത്താൻ പാടില്ലായിരുന്നു. 6 വർഷം എന്നൊക്കെ പറയുമ്പോൾ നോർമൽ കേസിൽ കൺസ്യൂമർ കോർട്ട് നടത്തുന്ന കേസുകളെല്ലാം ഫാസ്റ്റ് റെമഡിയാണ്. കാരണം ഇന്ന് കിട്ടേണ്ട കാര്യം 10 വർഷം കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കൺസ്യൂമർ കേസ് എപ്പോഴും കസ്റ്റമേഴ്സ് ഫേവറബിൾ ആയിട്ടേ വരുള്ളൂ. കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അത്. എല്ലാ മനുഷ്യരും, ഞാൻ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്വക്കേറ്റ് പോലും ആവശ്യമില്ല, ഓൺലൈൻ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അഡ്വക്കേറ്റിന്റെ ഫീസ് ഇപ്പൊ 17 ലക്ഷം രൂപ കിട്ടി ഹരിശ്രീ അശോകനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് നല്ലൊരു ഫീസ് പോയി. കൺസ്യൂമർ കോടതിയാണെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്, പബ്ലിക്കിന് കുറച്ചുകൂടെ ഫ്രണ്ട്, മറ്റു കോടതികൾ പോലെ അല്ല. അദ്ദേഹത്തിന്റെ വിധിയായി വന്നിരിക്കുന്ന എമൗണ്ട് 17 ലാക്സ് ആണ്, അത് ഒന്നുമില്ല. ഇനി പറയാൻ പറ്റില്ല, ഇപ്പൊ ഈ വിധി വന്നെങ്കിലും ഇതിന്റെ മോളിൽ ഇപ്പോൾ അപ്പീലിന് പോവാം. പുള്ളി 6 വർഷം വലപ്പിച്ചവന്മാരാണെന്നുണ്ടെങ്കിൽ അവർ ഇനിയും അപ്പീലിന് ചിലപ്പോൾ അവർക്ക് പോവാം. അങ്ങനെ അവർ പോയി കഴിഞ്ഞാലും വീണ്ടും നീളും. ഈ പഞ്ചാബി ഹൗസ് എന്നുള്ള വീട് ഇരിക്കുന്നത് പുള്ളി പഞ്ചാബി ഹൗസ് ആയെന്നുള്ള പുള്ളിയുടെ ഒരു ഹിറ്റ് മൂവി, അതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് പഞ്ചാബി ഹൗസ് എന്ന് വീട് പേര് വിട്ട്. പഞ്ചാബി ഹൗസ് ഇപ്പം പണി തീരാത്ത ഹൗസ് എന്നുള്ള പേരായിപ്പോയി, അതാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്. ക്ഷമ ആട്ടം സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഹരിശ്രീ യേശവൻ ക്ഷമയോടെ 6 വർഷം ഇരുന്നു. പക്ഷേ ആട്ടം സൂപ്പിന്റെ ഫലം ചെയ്യുമല്ലോ എന്നുള്ളത് കണ്ടറിയേണ്ടവർ. ഇനി അപ്പീലിന് പോയാൽ വീണ്ടും ക്ഷമയുടെ നെല്ലിപ്പലക പുള്ളി ചിലപ്പം കാണേണ്ട വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.